നമസ്കാരം. എം സി വി ന്യൂസ് നടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലാഭവൻ മണി മണ്ണിൽ ഉറച്ചുനിന്ന കലാകാരനാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. ബി പി എൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും വെള്ളാംകൂർ പഞ്ചായത്തിലെ അർഹരായിട്ടുള്ളവരെ ഉൾപ്പെടുത്താത്തതിനെതിരെ ബി ജെ പി രംഗത്ത്. കായിക ഭീകരതയും വളച്ചൊടിക്കുന്ന സൈദ്ധാന്തിക ഭീകരതയും ചേർന്നതാണ് സംഘപരിവാർ ഫാസിസമെന്ന് കെ ഇ എൻ കുഞ്ഞഹമ്മദ് പറഞ്ഞു. വാർത്തകൾ വിശദമായി. കലാഭവൻ മണി മണ്ണിൽ ഉറച്ചുനിന്ന കലാകാരനാണെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. കലാഭവൻ മണി അനുസ്മരണം ചിരസ്മരണയുടെ സമാപന ദിവസത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരൊറ്റ സിനിമയിലൂടെ നായകസ്ഥാനത്തേക്ക് വരുന്ന പലരും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് വരുന്ന പലരെ പറ്റിയും നമുക്കറിയാം. പക്ഷെ താഴെത്തട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്നും അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മനുഷ്യൻ സ്വന്തം കഴിവുകൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ഉയർന്നുയർന്നുയർന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരങ്ങളിലേക്ക് എത്തിയപ്പോഴും വന്ന വഴി മറക്കാത്ത ഒരു കലാകാരനായിരുന്നു കലാഭവൻ മണി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ എത്ര ഉയരങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴും അദ്ദേഹം സ്വന്തം മണ്ണിനെ, പ്രത്യേകിച്ച് ചാലക്കുടിക്കാരെ അദ്ദേഹം മറന്നില്ല. ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മറന്നില്ല. ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളെ അദ്ദേഹം മറന്നില്ല. ഇവിടുത്തെ പാവപ്പെട്ട ഓരോ വ്യക്തികളെയും, നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന പാവപ്പെട്ട കഥാപാത്രങ്ങളെ പോലെയുള്ള മനുഷ്യരെ എല്ലാം അതേപോലെ സ്നേഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു കലാകാരനാണ് മണി. അത് തന്നെയാണ് കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന് കേരള മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിലെല്ലാം അദ്ദേഹം ഏറ്റവും വിലപ്പെട്ട നടനായി കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോഴാണ് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയത്. അതൊരു മഹാദുരന്തമായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ്. സർക്കാരിൻ്റെ സന്നാഹങ്ങൾ പോലും വന്ന് തോറ്റുപോയി. ഞാനെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാനന്ന് മണിയുടെ മൃതശരീരം അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അത് കാണാൻ കഴിയാതെ കുറേയേറെ ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിയെത്തി ഇവിടെ കാണാൻ കഴിയാതെ വിഷമിച്ചു പോയത്. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ആളുകൾ എന്നെ തടഞ്ഞു നിർത്തി. ആ തടഞ്ഞു നിർത്തി അവരെല്ലാം കരയായിരുന്നു. അവരെന്നോട് പറഞ്ഞു, അന്ന് ഞാൻ കൈപ്പോങ്കൽ എം എൽ എ ആണ്, അവരെന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് മണി ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊന്നും അവരോട് പറഞ്ഞില്ല. അവർ പറഞ്ഞു, മണി ഞങ്ങളുടെ ഒരു ആരാധനാമൂർത്തിയായിട്ടുള്ള ഒരു സിനിമാ നടനല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതം രക്ഷിച്ച, ക്യാൻസർ രോഗം വന്നും കഷ്ടപ്പെട്ടും കഴിയുന്ന ഞങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തിയ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് അവിടെ മരിച്ചു കിടന്ന മണി. ആ മണിയെ ഞങ്ങൾ കാണാൻ കഴിയാത്തതിനുള്ള ദുഃഖമാണ് അവർ രേഖപ്പെടുത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊക്കെ കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന വലിയ താരങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമായിരുന്നില്ല ഇവിടെ നമ്മൾ അലയടിച്ച് കണ്ടത്. മറിച്ച് നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ടപ്പോൾ, നമ്മുടെ ഏറ്റവും ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന നൊമ്പരമാണ് അന്നും ഇന്നും മണി എന്ന കലാകാരൻ നമ്മുടെ ഇടയിലെല്ലാം വരുത്തിവെച്ച അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നന്മകളിലൂടെ വെളിവാക്കപ്പെട്ടത്. പലർക്കും അത് അദ്ദേഹം മരിച്ചപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അന്ന് പോലീസ് സംവിധാനങ്ങളും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും എല്ലാം ഈ ഒരു നടൻ മരിച്ചാൽ ഇത്രയും അധികം ആളുകളുടെ വരുമോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ടാണ് ആ സൗകര്യങ്ങൾ പോലും ഒരുക്കിയത്. പക്ഷേ അന്നെല്ലാ കണക്കൂട്ടുകളും തെറ്റിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് പിന്നെയും ഒഴുകി വന്നത്. മണിയുടെ മൃതശരീരം എടുത്തുകൊണ്ടുപോയിട്ടും അദ്ദേഹത്തിൻ്റെ വീടിലേക്ക് ഒഴുകിയത് പതിനായിരങ്ങളായിരുന്നു. അങ്ങനെ ഒരു കലാകാരനും അതുപോലെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നതിന് കാരണം അദ്ദേഹം മണ്ണിൽ ഉറച്ചു നിന്ന ഒരു കലാകാരനായിരുന്നു, അദ്ദേഹത്തിന് നിലപാടുകളുള്ള കലാകാരനായിരുന്നു, സത്യസന്ധനായ കലാകാരനായിരുന്നു, പച്ച മനുഷ്യനായ കലാകാരനായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് വിവാദങ്ങളുണ്ടായി, പലരും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ പച്ച മനുഷ്യനായിരുന്നു കലാഭവൻ മണി. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന മറ്റൊരു സിനിമാ മേഖലയിലെ വ്യക്തികളായിട്ടുള്ളതിനേക്കാൾ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന ആളായിരുന്നു മണി. എനിക്കിപ്പോഴും മറക്കാൻ കഴിയാത്ത അനുഭവം, അഴീക്കോട് ബീച്ചിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ഞാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു വരികയും ആ പരിപാടിയിൽ
കഴിയുന്നത് വരെ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുലേട്ട് ഞാൻ തന്ന പൈസയിൽ നിന്നും എൻ്റെ എനിക്കുള്ള പൈസ ഞാൻ വാങ്ങുന്നില്ല, ഞാൻ ചെറുതമണിയാണ് വാങ്ങാത്തത്, അത് ഞാനൊരിക്കലും ആ പൈസ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇത് സുല്ലേട്ടിന് വേണ്ടി ഞാനിവിടെ വന്ന് എൻ്റെ കല അവതരിപ്പിച്ചതാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി, അതിൻ്റെ പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോലും അറിയാതെ സംഘാടകർക്ക് തിരിച്ചു കൊടുത്ത ഒരു മഹാമനുഷ്യനാണ് കലാഭവൻ മണി. പണം തിരിച്ചു കൊടുത്തതിനല്ല, അത് ആ മനസ്സിൻ്റെ പ്രത്യേകതയാണ്, പണത്തിന് വേണ്ടിയല്ല മണി ജീവിച്ചത്. പണം മണിയെ സംബന്ധിച്ച് പുല്ലായിരുന്നു, അദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമായിരുന്നില്ല, മണി മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, അദ്ദേഹം ഒരു കലാകാരനാണെങ്കിൽ പോലും അതിനുവേണ്ടി ജീവിച്ചവനായിരുന്നു നമ്മുടെ പ്രിയങ്കരായ മണി. അങ്ങനെയുള്ളൊരു നഷ്ടം ചാലക്കുടിക്കാരെ സംബന്ധിച്ച്, അദ്ദേഹം ചാലക്കുടിക്കാരുടെ മണിയാണോ അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള എല്ലാ മലയാളികളുടെയും ലോകത്തിലെ എല്ലാ മലയാളികളെയും ചാലക്കുടിക്കാരനായ ഒരു ചങ്ങാതിയായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാമായിരുന്നു കലാഭവൻ മണി. അതൊരു പ്രതിഭാസമാണ്. പച്ചമനുഷ്യനായിരുന്ന മണി സത്യസന്ധനായ കലാകാരനായിരുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും മാത്രം ഉയർന്നു വന്ന കലാകാരനായിരുന്നു മണിയെന്നും സുനിൽകുമാർ പറഞ്ഞു. ബി ഡി ദേവസി MLA അധ്യക്ഷനായിരുന്നു. ഇന്നസെൻ്റ് MP കലാഭവൻ മണി വെൽഫെയർ ഫണ്ട് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരങ്ങളായ നാദിർഷ, ടിനി ടോം, ഹരിശ്രീ അശോകൻ, ഷാജോൺ, IM വിജയൻ, വിനായകൻ, KPSC ലളിത, പൊന്നമ്മ ബാബു, സംവിധായകരായ സത്യനാന്തിക്കാട്, സിബി മലയിൽ, ലിജോ പല്ലിശ്ശേരി, BJP ദേശീയ നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ, ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ഉഷാ പരമേശ്വരൻ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, പ്രതിപക്ഷ നേതാവ് VO പൈലപ്പൻ, KV സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗായകരായ വിധു പ്രതാപ്, സുദീപ് ദേവാനന്ദ്, ദിവ്യ എസ് മേനോൻ, സുധീഷ്, വർഷ വിക്രം തുടങ്ങിയവർ പങ്കെടുത്ത ഗാനാഞ്ജലിയും നടന്നു. മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് താൻ ബലിയാടായിക്കൊണ്ടിരിക്കുമ്പോൾ കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരുന്നേനെ എന്ന് ചിന്തിച്ചു പോകുന്നുവെന്ന് നടൻ ദിലീപ്. എനിക്ക് വേണ്ടി ആരൊക്കെ സംസാരിച്ചു എന്നൊക്കെ ഞാൻ കണ്ടതാണെന്നും ദിലീപ് പറഞ്ഞു. ചാലക്കുടിയെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞത് മണിയിലൂടെയാണ്, ലോയിസാറിലൂടെയാണ്, സുന്ദർദാസിലൂടെയാണ്. ഏകദേശം 24 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു ഞാനും മണിയും തമ്മിൽ. സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ സല്ലാബ എന്ന ചിത്രത്തിൽ ഇന്നും എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന പോലെയാണ്. അതിനു മുമ്പ് മണിയുടെ മിമിക്രിയൊക്കെ കണ്ട് ഞാൻ മണിയുടെ വലിയൊരു ഫാനായിരുന്നു. സ്വർണോ ഗസ്റ്റ് ഹൗസിൽ കയ്യും കെട്ടി ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന മണിയെ എനിക്കൊരിക്കലും മറക്കാനാവില്ല. അന്ന് തുടങ്ങിയ ഒരു സഹോദര ബന്ധം, ഒരു സ്നേഹബന്ധം, ശരിക്കും മണി, ഞാൻ, നാദിർഷ, ഞങ്ങളൊക്കെ എന്താ പറയുക, ഒരാത്മാക്കൾ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ചാണ് എവിടെയും പോയിരുന്നത്. എവിടെ ഷോ പോകുമ്പോഴും മണിയില്ലെങ്കിൽ എനിക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മണി എൻ്റെ ചങ്കൂറ്റമായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ മണിയെ മിസ് ചെയ്തത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നു ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മനസ്സവാച അറിയാത്ത കാര്യങ്ങൾക്ക് ഞാൻ ബലിയാടായിക്കൊണ്ടിരിക്കുമ്പോൾ മണി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നേനെ എന്നൊരു ചിന്ത. കാരണം എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് മണി. എനിക്ക് വേണ്ടി ആരൊക്കെ സംസാരിച്ചു എന്നൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ മണി മറയില്ലാത്ത സ്നേഹത്തിൻ്റെ, എല്ലാവരെയും മണിക്ക് വിശദമായിട്ട് അറിയാം, ഇത്രയും ജനുവനായിട്ടൊരാളെ ഞാൻ അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. ചാലക്കുടയിൽ ആളുകളുടെ സ്നേഹം ഞാൻ അറിഞ്ഞത് മണിയിലൂടെയാണ്. ശരിക്കും ഞങ്ങൾ ഷോയൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞാനുണ്ടാവാറുണ്ട്, ഷാജോൺ, അരിസ്റ്റേഷോ കേട്ട് നാദൃശ്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരും,
ഭക്ഷണം കുറച്ച് തരുമ്പോ നമ്മളെല്ലാവരും പോയി നിൽക്കും കഴിക്കാൻ. അത്രയ്ക്ക് കൈപ്പണുള്ളവനായിരുന്നു മണി. ചെയ്യുന്ന കഥാപാത്രങ്ങൾ സത്യം പറഞ്ഞ മലയാള സിനിമ മണിയെ അധികം ഉപയോഗിച്ചിട്ടില്ല. അത്രയും ഗംഭീരമായി അഭിനയിക്കുന്നു. അഭിനയിക്കുകയല്ല, മണി ജീവിക്കുകയാണ് പലപ്പോഴും. ഞാനും മണിയും ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരിക്കലും മണി പോയി എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജനസാഗരം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ചാലക്കുടിക്ക് ഒരിക്കലും മണിയെ മറക്കാനാവില്ല. ചാലക്കുടിയിലെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് മണിയെ കാണാം. ആ മണി എന്നും നമ്മോടൊപ്പം ഉണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ. ചാലക്കുടിയിൽ കലാഭവൻ മണി അനുസ്മരണ സമിതി നടത്തിയ കലാഭവൻ മണി അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ദിലീപ്. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാതെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ നടത്തി വന്ന നിരാഹാര സമരം നീട്ടി. ചാലക്കുടി കലാമന്ദിറിൽ കഴിഞ്ഞ 2 ദിവസമായി നിരാഹാര സമരം നടത്തുകയായിരുന്നു രാമകൃഷ്ണൻ. ഇതിനോട് സംസ്ഥാന സർക്കാരിന്റെ യാതൊരു പ്രതികരണവും ഉണ്ടാകാതെ വന്നതോടെയാണ് സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയത്. മണിയുടെ മരണം സ്വാഭാവിക മരണമാക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ ആരോപിച്ചു. ഇതിനായാണ് ശരീരത്തിൽ വിഷാംശമുണ്ടെന്ന് കളമശ്ശേരി ലാബിൽ കണ്ടെത്തിയിട്ടും ആന്തരികാവയവങ്ങൾ നാഷണൽ ലാബിലേക്ക് അയച്ചത്. ഇത്തരത്തിൽ അയച്ച അവയവങ്ങൾ സീൽ ചെയ്യാതെയാണ് അയച്ചതെന്നും അത് ഏത് സാഹചര്യത്തിലാണ് നാഷണൽ ലാബിൽ സ്വീകരിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ഉത്തരം ലഭിക്കുന്നതുവരെ നിരാഹാരവുമായി മുന്നോട്ടു പോകുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം രാമകൃഷ്ണന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ രാമകൃഷ്ണൻ ഹോസ്പിറ്റലിലും നിരാഹാരത്തിലാണ്. ബി പി എൽ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും വെള്ളാംഗ്ലൂർ പഞ്ചായത്തിലെ അർഹരായിട്ടുള്ളവരെ ഉൾപ്പെടുത്താത്തതിനെതിരെ വെള്ളാംഗ്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിബിൻ അക്ലിൽ രംഗത്ത്. ഏകദേശം 1500 പേരാണ് ലിസ്റ്റിൽ പുറത്തു നിൽക്കുന്നതെന്നും എന്നാൽ അനർഹരായിട്ടുള്ള 1000 മേലെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഷിബിൻ അക്ലി പറഞ്ഞു. പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനർഹരായിട്ടുള്ള തികച്ചും അനർഹരായിട്ടുള്ള 1000 ആൾക്കാർ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ വാർഡിൽ വെള്ളാംഗ്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 15 മെമ്പറാണ് ഞാൻ. ആ 15 വാർഡിൽ മാത്രം ആ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് തീർത്തും അർഹതപ്പെട്ടിട്ടുള്ള 60 പേരാണ് ആ ലിസ്റ്റിന് പുറത്ത് നിൽക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാൻ പറ്റും, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, തികച്ചും 60 or 65 വയസ്സായിട്ടുള്ള വയോധികരായിട്ടുള്ള ആശ്രയതരില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ഒരു 2 സെൻറ് ഭൂമിയിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള വീട്ടിൽ ഒരാശ്രയവുമില്ലാതെ സർക്കാരിൻ്റെ പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ പോലും ഇന്ന് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാലോ എൻ്റെ വാർഡിൽ തന്നെ 2 വീടും 1000, 1500, 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളും 2, 3 4 ചക്ര വാഹനങ്ങളുള്ള വീട്, പൂർണ്ണമായും അവിടുത്തെ മക്കളെല്ലാവരും ഗൾഫിലായിട്ടുള്ള വീടുകൾ, ഇവരെല്ലാം തന്നെ മുൻഗണനാ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു. നമുക്കറിയാം വെള്ളാംഗ്ലൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏകദേശം 2000 പേരാണ് ഇത്തരത്തിൽ അർഹതപ്പെട്ടിട്ടുള്ളവർ ലിസ്റ്റിന് പുറത്തു നിൽക്കുകയും അത്രയും തന്നെ ആൾക്കാർ അനർഹരായിട്ടുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ ഉദ്യോഗ വൃദ്ധങ്ങളുടെയും കെട്ടുകാര്യസ്ഥതയാണ്. കാരണം 2013 ഓഗസ്റ്റ് കേന്ദ്രം ഭരിക്കുന്ന UPA ഗവൺമെൻറ് ഭക്ഷ്യസുരക്ഷാ ഭദ്രതാ നിയമം നിലവിൽ കൊണ്ടുവരികയും ഭാരതത്തിലെ 2 സംസ്ഥാനങ്ങളൊഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അത് അംഗീകരിക്കുകയും അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ ഭാരതത്തിൽ ആ നിയമത്തെ അംഗീകരിക്കാതെ മുഖം തിരിഞ്ഞു നിന്ന നടപടി സ്വീകരിച്ചത്. ഒന്ന് തമിഴ്നാടും മറ്റൊന്ന് കേരളവും. തമിഴ്നാടിനെ കുറിച്ച് നമുക്കറിയാം, കേരളത്തെക്കുറിച്ചും നമുക്കറിയാൻ സാധിക്കും. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട് ഒരു ഉൽപ്പാദന സംസ്ഥാനമാണ്, നേരെ മറിച്ച് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം കൂടിയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് കേന്ദ്രം അവഗണിച്ചാലും കേന്ദ്രം മുഖം തിരിഞ്ഞ് പ്രതികരിച്ചാലും അവർക്ക് ഭക്ഷിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും അവരവിടെ വിളയിച്ചെടുക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേന്ദ്രം അതിനെ മുഖവിലക്കെടുക്കാതെ മുഖം തിരിഞ്ഞ് നിന്നാൽ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകും.
അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് തികച്ചും രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും തികച്ചും അനർഹരായിട്ടുള്ള ഇത്രയധികം പേർ ഇവിടെ ഈ ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഉദ്യോഗ വൃന്ദങ്ങളുടെ കെടുകാര്യസ്ഥതയാണെന്ന് നാം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മാളയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ജലനിധി പദ്ധതിയുടെ പുതിയ മോട്ടോർ എത്തി. 150 കുതിരശക്തിയുള്ള മോട്ടോർ ഘടിപ്പിക്കുന്നതിനുള്ള ജോലി ആരംഭിച്ചു. ജലനിധിക്കായുള്ള 3 പുതിയ മോട്ടോറുകളിൽ ഒരെണ്ണമാണ് എത്തിയിരിക്കുന്നത്. ദിവസവും 80 ലക്ഷം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനുള്ള ശേഷി പുതിയ മോട്ടോറുണ്ട്. മോട്ടോർ ഘടിപ്പിക്കാൻ 5 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. മാള, പുത്തഞ്ചിറ, പൊയ്യ, വെള്ളാങ്കല്ലൂർ, കുഴൂർ, അന്നമനട എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളിലെ നിവാസികൾക്ക് കുടിവെള്ളം നൽകാനാണ് പദ്ധതി നടപ്പാക്കുന്നത്. എല്ലാ മോട്ടോറുകളും എത്താത്തതിനാൽ പുതിയ മോട്ടോറിനൊപ്പം തന്നെ പഴയ മോട്ടോറുകളും പ്രവർത്തിപ്പിച്ചാകും വെള്ളം പമ്പ് ചെയ്യുക. പുതിയ മോട്ടോറുകളെല്ലാം എത്തുന്നതോടെ വിവിധ പഞ്ചായത്തുകളിലെ ജലസംഭരണികൾ വേഗത്തിൽ നിറയ്ക്കാൻ കഴിയുമെന്നും ഉയർന്ന പ്രദേശങ്ങളിലടക്കം സുഗമമായി വെള്ളം എത്തിക്കാനാകുമെന്നും കരുതുന്നു. പൊയ്യ ചെന്തുരുത്തിയിൽ നിയന്ത്രണം വിട്ട കാർ പോസ്റ്റർ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. വടമ പാമ്പമേക്കാട്ട് മനയിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരുടെ ആരുടെയും നില ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് 1.5 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി. കമലിനെ മുഴുവൻ പേരും നീട്ടിവിളിച്ച് സംഘപരിവാർ ജനങ്ങളുടെ വികാരങ്ങളെ തീപിടിപ്പിക്കാൻ ശ്രമിക്കുകയും ഈ വികാര ഭീകരതയ്ക്കും വളരെ കാലമായി ഇവർ നടത്തിപ്പോന്ന കായിക ഭീകരതയും വളച്ചൊടിക്കുന്ന സൈദ്ധാന്തിക ഭീകരതയും ചേർന്നതാണ് സംഘപരിവാർ ഫാസിസമെന്ന് KEN കുഞ്ഞമഹത് പറഞ്ഞു. ഉണ്ടായത് നമുക്കറിയാം. നമ്മുടെ 500+ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഒരു രാജ്യത്തിനും ദേശീയത ഉണ്ടായിരുന്നില്ല. ആകെക്കൂടി ഉണ്ടായിരുന്നത് രാജാവ് മാത്രമാണ്. രാജാവ് കൽപ്പിക്കും, പ്രജകൾ അനുസരിക്കും. അവിടെ മറ്റൊരു തരത്തിലുള്ള അവബോധം ഉണ്ടായിരുന്നില്ല. പാഠപുസ്തകം പോലും പരിചയപ്പെടുത്തിയത് രാജാവ് എന്നാൽ ആരാണ്, ദേശീയതയാണെന്നല്ല ഉത്തരം, ദൈവമാണെന്നാണ്. രാജാവ് എന്നാൽ ആരാണ് എന്ന ചോദ്യത്തിന് ദൈവമാണ് എന്ന് പാഠപുസ്തകങ്ങൾ ഉത്തരം പറഞ്ഞ ഒരു കാലത്ത് നിന്ന് ഇന്ന് നാം സോളിഡാരിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ദേശസ്നേഹത്തിന് സംഘപരിവാർ സർട്ടിഫിക്കറ്റ് വേ എന്ന യുവജന പ്രതിരോധ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സംഘഭീകരതയെ നേരിടേണ്ടത് ഇന്ത്യൻ ജനതയുടെ വിചാര ധീരത കൊണ്ടാണ്. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ജനലക്ഷങ്ങളുടെ ആത്മത്യാഗത്തിൻ്റെയും അതിലൂടെ ഉയർന്നു വന്ന മൂല്യങ്ങളിലൂടെയുമാണ് ദേശീയത വളർന്നു വന്നത്. ഈ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയതയെ ശിഥിലമാക്കി ഹിറ്റ്ലർ ഉയർത്തിക്കൊണ്ടുവന്ന വംശീയ ദേശീയതയെ സ്ഥാപിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും കുഞ്ഞമ്മദ് പറഞ്ഞു. നേരത്തെ കോതവർമ്മ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിക്ക് ശേഷം വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ടി ഷക്കീർ അധ്യക്ഷനായി. കെ അംബുജാക്ഷൻ, അനൂപ് കുമാരൻ, മുഹാന ഹിഷാം, പി മുജീബ് റഹ്മാൻ, MA ആദം, PB അഖിൽ, KS നിസാർ, മറൂഫ് ലത്തീഫ്, PB ആരിഫ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രതിമാസ നാടക അവതരണം സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ സേവ്യർ പുൽപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ആ തീരുമാനം ലഭിക്കാതിരിക്കാൻ ലഭിക്കാൻ ആ പെൺകുട്ടിക്ക് അവകാശമില്ല, അനുസരിച്ചേ പറ്റൂ. അത് തീരുമാനമാണ്, ആ തീരുമാനം അനുസരിച്ചേ പറ്റൂ. സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. 17 വയസ്സുള്ള പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 18 വയസ്സായി ആകുമ്പോഴേക്കും ഭർത്താവ് എന്ന് പറയുന്ന 71 വയസ്സുള്ള കളവൻ അംഗീകാരത്തേക്ക് പോകും. പിന്നീട് പെൺകുട്ടി വിധവയാണ്. വിധവയായ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല മാത്രമല്ല, തല മുന്തരം ചെയ്ത് ഈ നിലത്തിരിക്കണമെന്ന് മാത്രമല്ല, പിന്നെ ഒരിക്കലും അവർക്ക് ഉപയോഗം കഴിക്കാൻ അനുവാദമില്ല. അതൊരു ആചാരമാണ്. ഈ ആചാരം തെറ്റായ ഈ ആചാരം വന്നിട്ടാണ് നിയമസമ്മതി പാടും വീട്ടിൽപ്പെട്ടവരിൽ പാടൊക്കെ നാടകം അഭിനയിക്കുകയും എഴുതുകയും എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സമ്മതി മനുഷ്യരാക്കണം എന്ന്. അതുകൊണ്ട് ഉണ്ടായി ആ നാടകങ്ങളായിട്ട് ഒളിഞ്ഞു നിന്നവർക്ക് ഒരുപാട് നമ്പൂതി സ്ത്രീകൾ കാണുകയും നേരിട്ട് നമ്പൂതി യുവാക്കൾ കാണുകയും ചെയ്തു. ആ നമ്പൂതി യുവാക്കൾ നാടകം കഴിഞ്ഞ ശേഷം പറഞ്ഞു ഞങ്ങൾക്ക് വിളിക്കുന്നത് വിദ്യകളിൽ ഉപകരിക്കുന്ന ദൈവത്തിനെതിരാണ്. അതൊരു ആചാരമാണ്, ആചാരം ദൈവം പറഞ്ഞിരിക്കുന്ന ആചാരമാണ്. എന്നാൽ ഈ നാടകം കണ്ടിരിക്കുന്ന തോന്നിയിരിക്കുന്നു, ഞങ്ങൾക്ക് ദുഃഖമായിരിക്കുന്നു. ഇത് സാമൂഹ്യ അനീതിയാണ്, ഇത് നമ്പൂതിരി സമുദായത്തിന്റെ ദാർഢ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിദ്യകളിക്കാൻ വടക്കേടത്ത് പത്മനാഭൻ അധ്യക്ഷത വച്ച യോഗത്തിൽ സന്ധ്യ നൈസൻ, മാള രവി, VD പ്രേം പ്രസാദ്, ഖാദർ പട്ടേപാടം, MS വിനയൻ, അജിത സുബ്രഹ്മണ്യൻ, അംബിക ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ചങ്ങനാശ്ശേരി അണിയറയുടെ മകളാണ് മറക്കരുത് എന്ന നാടകം നടന്നു. കുഴൂരിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കുഴൂർ പാറപ്പുറം റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളം പാഴാകുന്നത്.
റോഡിന്റെ സൈഡിനോട് ചേർന്നതാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഇവിടെ നീർമാതളം പൂത്തു. കമലാസുരയ്യയുടെ ഓർമ്മകളിൽ മുസ്ലിസിന്റെ തീരത്ത് നനത്ത സുഗന്ധം. മാധവിക്കുട്ടി എന്ന കമലാസുരയ്യ 2009 May 31 മരണമടഞ്ഞ് സംസ്കാര ചടങ്ങ് നടന്ന ദിവസമാണ് കോട്ടപ്പുറം പുഴയോരത്ത് നീർമാതളത്തായി നട്ടത്. കാവ് എന്ന പരിസ്ഥിതി സംഘടനയുടെ നേതൃത്വത്തിലാണ് നീർമാതളം നട്ടുവളർത്തിയത്. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പുറം പുഴയോരത്തെ ആംഫി തിയേറ്റർ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ നീർമാതളത്തിന് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി. അഴിമുഖം കടന്നുവരുന്ന കാറ്റും കമലാസുരയ്യയുടെ ഓർമ്മയിൽ വന്നെത്തുന്ന സഹൃദയരുടെ പരിചരണവും ഏറ്റ് വളർന്ന നീർമാതളത്തായി ഇപ്പോൾ പുഷ്പിണിയായിരിക്കുന്നു. ഫെബ്രുവരി മാസത്തോടെയാണ് നീർമാതളം പൂത്തു തുടങ്ങിയത്. ഇപ്പോൾ ഇലയേക്കാളേറെ എന്ന കണക്കിലുണ്ട് പൂവ്. ചെറുവെള്ളാട്ടി, ചോക്ലേറ്റ്, ആൽബട്രോസ് തുടങ്ങിയ പൂമ്പാറ്റകൾ മുട്ടയിടുന്നത് നീർമാതളത്തിലാണ്. ഇളം മഞ്ഞയും വെള്ളയും കലർന്ന ഇതളുകളും നേരിയ ചുവപ്പുമുള്ള കേസരങ്ങളും നീർമാതള പൂക്കളെ സുന്ദരിയാക്കുന്നു. ഈ മാസം 31 കമലാസുരയ്യയുടെ 83 പിറന്നാളാണ്. പ്രിയ കലാകാരിയുടെ ഓർമ്മകളുടെ സുഗന്ധവുമായി നീർമാതളം കാലേ കൂട്ടി പൂവിട്ടിരിക്കുന്നു. DYFI നേതാവായിരുന്ന VK മനോജിന് രക്തസാക്ഷി ദിനം ആചരിച്ചു. VK മനോജിന്റെ രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അഷ്ടമിച്ചിൽ നടന്ന പൊതുയോഗം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകൾ പതുക്കെ 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 അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിൽ നിന്ന് പോലും പതുക്കെ പതുക്കെ മാഞ്ഞു പോവുകയും വിസ്മൃതിയിലേക്ക് കാലങ്ങൾ ചെല്ലുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങൾ മാറ്റപ്പെടുകയുമാണ് പതിവ്. എന്നാൽ രക്തസാക്ഷികളുടെ ഓർമ്മകളും രക്തസാക്ഷികളുടെ ജീവിതവും അങ്ങനെയുള്ളതല്ല. ഈ ഭൂമിയുള്ള കാലത്തോളം, ഭൂമിയിൽ ആകുലതപ്പെടുന്ന മനുഷ്യരുള്ള കാലത്തോളം, ആ മനുഷ്യന്റെ സ്വപ്നങ്ങൾ ഈ മണ്ണിൽ പൂവണിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മരണമുണ്ടാവുകയില്ല. സാധാരണയായി ഒരു ഇളം കാറ്റിൽ പതുക്കെ ഒരു തൂവലിങ്ങനെ പറന്നു പോകുന്നത് പോലെ മനുഷ്യരുടെ സ്മൃതിപഥങ്ങളിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് ഓടിയകലുന്നവയാണ് സാധാരണയായി മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളെങ്കിൽ രക്തസാക്ഷിയുടെ ഓർമ്മകൾ അങ്ങനെയല്ല. അത് ഓരോ കാലം കഴിയുന്തോറും ആ കാലഘട്ടത്തിൻ്റെ അനിവാര്യത പോലെ മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് കൈമാറി കൈമാറി ആ ഓർമ്മകൾ ഇങ്ങനെ വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 23 വർഷങ്ങൾക്കിപ്പുറവും 1994 ഇതുപോലൊരു മാർച്ച് 6 സാമൂഹ്യ വിരുദ്ധരുടെ കൊലക്കത്തിക്കരയായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന മനോജന ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും DYFIയുടെ പ്രവർത്തകരായി ശുഭ്രപതാകയും പിടിച്ച് കടന്നു വരുമ്പോൾ ആ മനോജനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവിനെ കുറിച്ച് പുതിയ കാലത്തിന്റെ സ്വീകാര്യം, പുതിയ കാലത്ത് DYFIയുടെ പ്രവർത്തനം ഏറ്റെടുത്ത് കടന്നു വരുന്ന ചെറുപ്പക്കാരൊക്കെ മനോജന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വലിയ ആവേശത്തോടു കൂടി ആ സ്വീകാവിനെ സ്മരിച്ചുകൊണ്ട് ആ സ്വീകാവിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുടക്കി സ്വീകാവ് മനോജന്റെ സ്മൃതികളുമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം അണിചേരുന്നത് നമുക്കൊപ്പം ഈ സ്മൃതി യോഗത്തിലേക്ക് എത്തിച്ചേരുന്നു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് പ്രവീൺ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. KV രാജേഷ്, PK ഡേവിസ്, MRാജേഷ്, PR രതീഷ്, PK സുകുമാരൻ, സ്മിജേഷ് തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഉന്നത വിജയം കൈവരിച്ച എൻഡോമെന്റ് വിതരണവും നടന്നു. ആര്യ ജയൻ,
വൈഷ ദുൽക്കാട്ടുശ്ശേരി സ്കൂളിൽ നിന്നും, അഞ്ജലി കൃഷ്ണ ആര്യ സി എ, മേഘ കെ എ, തസ്നീം മോൾ, ആതിര കെ എസ്. അടുത്ത് എസ് സി ജി എസ് കോട്ടയ്ക്കൽ മാള സ്കൂളിൽ നിന്നും അഷ്ന പി മുരളിധർ, ടി വി അമല പോൾ, ദിൽജ ഡേവിസ്, ഐറിൻ എം എഫ്. കോൺഗ്രസ് എടത്തുരുത്തി ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ എടത്തുരുത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ODF പ്രഖ്യാപനത്തിലെ അപാകത പരിഹരിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചായിരുന്നു മാർച്ച്. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ഉമറുൽ ഫാറൂഖ്, എ കെ ജമാൽ, അമ്പിളി പ്രിൻസ്, രവീന്ദ്രൻ ഉള്ളാട്ടിൽ, PDS ജീവൻ എന്നിവർ സംസാരിച്ചു. ആ അർത്ഥത്തെ ഒരിക്കലും ന്യായീകരിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വന്ധ്യവയോധികയായ 80 വയസ്സ് പിന്നിട്ട ഫാറൂഖ് സൂചിപ്പിച്ച പരേതനായ വലിയകത്ത് സെയ്ദലവിയുടെ ഭാര്യ വച്ചാമിന ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനത്തെ ആളുകളുടെ എണ്ണം ഇവിടെ മെമ്പർമാരുടെ കണക്കിൽ തന്നെ അത് 18, 19, 20 ഒക്കെ കൃത്യമായി പറഞ്ഞാൽ അത് കിടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരൻ അയ്യപ്പന് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന് ശ്രീനാരായണ സാഹിത്യ അക്കാദമി കൊടുങ്ങല്ലൂർ ചാപ്റ്ററും ശ്രീനാരായണ ദർശനവേദിയും ചേർന്ന് നടത്തിയ അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു. KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം ബിജുകുമാർ, സി ആദർശ്, ടി കെ ഗംഗാധരൻ, സുദേഷ്, എം രഘു എന്നിവർ പ്രസംഗിച്ചു. ക്ഷേത്രത്തിൽ കടന്നു ചെല്ലുന്ന ഒരു ഭക്തൻ കോപ്പറങ്ങളൊരു അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിച്ച് അത് നമ്മുടെ പൈസ നമ്മുടെ അധ്വാനിച്ച പൈസ കൊടുത്ത് പുഷ്പാഞ്ജലി കഴിച്ച് കഴിഞ്ഞാൽ ആ പുഷ്പാഞ്ജലി എറിഞ്ഞു കൊടുക്കുകയാണ്, കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് അവർ അമ്പലത്തിൽ കുട്ടിമുട്ടിക്കഴിഞ്ഞാൽ അയിത്തം ഉണ്ടാവുകയും പൂജാരിയും അയിത്തക്കാരനായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ അയിത്തക്കാരനായ അറിയാമല്ലോ സർമ്മസായിട്ട് അങ്ങനെ ആ കൃത്യമായ അയിത്തം നിലനിൽക്കുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് പറഞ്ഞത് ക്ഷേത്രങ്ങൾ. അഹിന്ദുക്കൾ സ്വകാര്യമായിട്ടും അഹിന്ദുക്കൾ പ്രവേശിക്കുക, അപ്പൊ മതമുണ്ട്, മതവും നിലനിൽക്കുന്നു. ചന്തപ്പുര സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഭൂമി OSG സഭയ്ക്ക് കൈമാറിയതിനെ തുടർന്നുണ്ടായ സമരം ഒത്തുതീർപ്പായി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ കോട്ടപ്പുറം ബിഷപ്പ് ഹൗസിൽ നടന്ന ചർച്ചയിലാണ് അനുരഞ്ജനം ഉണ്ടായത്. സെന്റ് ജോസഫ് തന്നെ സന്യാസ സഭയുടെ ഇപ്പോഴത്തെ സുപ്പീരിയർ ഫാദർ കല്ലറക്കൽ ജോർജ് സുനിൽ ഒന്നാം കക്ഷിയായും, ലോകമല്ലേശ്വരം വില്ലേജ് ദേശത്തെ പള്ളിപ്പറമ്പ് രാഫർമാൻ ബാബു ഇടവേള സംരക്ഷണ സമിതിക്ക് വേണ്ടി രണ്ടാം കക്ഷിയായും എഴുതി ഒപ്പുവെച്ച കരാർ. ഒന്ന്, കൊടുങ്ങല്ലൂർ സബ്രീഷ് ഓഫീസിൽ 1910/2016 നമ്പർ ആധാര പ്രകാരം സിദ്ധിച്ച ലോകമല്ലേശ്വരം വില്ലേജ് സർവേ നമ്പർ 133/77 സെന്റ് ഭൂമിക്ക് തുടർച്ചയായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബോയ്സ് ഹോം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിന്റെ 16 ഭാഗത്ത് ചുവരിൽ നിന്ന് വിട്ട് 6 വീതിയുള്ള സ്ഥലത്തോടുകൂടിയും അവിടെ നിന്ന് വടക്കോട്ട മരണ കുഞ്ഞുകാരുടെ പ്രതിമയുടെ തൊട്ടടുത്തായി കിഴക്ക് നിന്നും വരുന്ന വഴി മുട്ടുന്ന രീതിയിലും അവിടെ നിന്ന് മതിൽ ചേർന്ന് വടക്കോട്ട അടഞ്ഞ് കിഴക്ക് നിന്ന് പടിഞ്ഞാറുള്ള വഴി സഹിതം പിൻഭാഗത്തായി കിടക്കുന്ന ഭൂമിയും ഒന്നാം പാർട്ടി നൽകുന്നതും രണ്ടാം പാർട്ടി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചിരിക്കുന്നു. അപ്രകാരം നൽകുന്ന ഭൂമി മേൽ നമ്പറായ പ്രകാരമുള്ള ഭൂമി ഉൾപ്പെടെ 1 ഏക്കർ 50 സെന്റായിരിക്കുന്നതാണ്. കിഴക്ക് പടിഞ്ഞാറുള്ള വഴിക്ക് 8 അടി വീതി ഉറപ്പാക്കേണ്ടതുമാണ്. 2, സെന്റ് തോമസ് പള്ളിയുടെ തെക്ക് ഭാഗത്ത് കിഴക്ക് പടിഞ്ഞാറായി 18 അടിയിലുള്ള നടപ്പ് വഴിയുടെ അടിയിലുള്ള പൂർത്തീകരണം 6 മാസം OSG രണ്ടാം കക്ഷി നടത്തേണ്ടതും ആവശ്യമായ സഹായ സഹകരണങ്ങൾ രണ്ടാം കക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ടതുമാണ്. ഇത് സംബന്ധിച്ച് വീഴ്ച വരുത്താൻ പാടില്ലാത്തതാണ്. 3, സെന്റ് തോമസ് പള്ളിക്ക് വേണ്ടി ഈ കരാറിലെ ഒന്നാം ദിവസം പ്രകാരം ഏറ്റുവാങ്ങുന്നതും അളന്നു കൊടുക്കുന്നതുമായ ഭൂമി ഒന്നാം കക്ഷി രണ്ടാം കക്ഷി അറിവോടുകൂടി സെന്റ് തോമസ് പള്ളിക്ക് വേണ്ടി പ്രയോജന പേരിൽ
ഒത്തുതീർപ്പ് ധാരണ പ്രകാരം ഓയസ്റ്റ് സഭയുടെ കൈവശമുള്ള ഭൂമിയിൽ നിന്നും 1.5 ഏക്കർ ഇടവഴിക്ക് നൽകും. ഈ ഭൂമിയിൽ ഓയസ്റ്റ് സഭയുടെ ചെലവിൽ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചു നൽകുകയും ചെയ്യും. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് കേസുകളും നിയമ നടപടികളും പിൻവലിക്കാനും ചർച്ചയിൽ ധാരണയായി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികാർ ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ജേക്കോബി, ഓയസ് ജെ സഭ പ്രൊവിൻഷ്യൽ ഫാദർ സുനിൽ കല്ലറക്കൽ, CPM ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ, BJP മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത്ലാൽ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം വേണു വെണ്ണറ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MK മാലിക്, അഡ്വക്കേറ്റ് MK അനൂപ്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി PR ബാബു, ഇടവക സംരക്ഷണ സമിതി ചെയർമാൻ മനോജ് സ്റ്റീഫൻ എന്നിവർ ചടങ്ങിൽ ചർച്ചയിൽ പങ്കെടുത്തു. ചാമക്കാല മാപ്പിള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് സെറിമണിയും ഏകദിന ക്യാമ്പും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. മതിലകം SI KS സുശാന്ത് സന്ദേശം നൽകി. പ്രിൻസിപ്പാൾ P നന്ദകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി VK സ്മിത, PM മൊയ്തു എന്നിവർ സംസാരിച്ചു. നിറ്റോ ദിനാറ്റിൻ കമ്പനിക്കെതിരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമരം ചെയ്യുന്ന ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഗ്രീൻ ട്രിബ്യൂണലിലെ വിധിയിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവാർഡ് ദാനം കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഇഞ്ഞാലക്കുട ബിഷപ്പ് കണ്ണുപാടിനാണ്. പിന്നെ ഈ യോഗത്തില് നിലവിലെ ആൾക്കാർ വരുന്നുണ്ട്. മന്ത്രി വ്യവസായം അടച്ചു പൂട്ടുകയില്ല, തുടർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നാണ് വിധിയിൽ പറയുന്നതെന്നും അതിനായി ചില മുൻകരുതൽ നടപടികൾ നിർദ്ദേശവും വിധിയിൽ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. കുഴൂർ SNDP ശാഖയിൽ ഗുരുദേവ വിഗ്രഹ പുനഃപ്രതിഷ്ഠാ മഹോത്സവം 12 നടക്കും. രാവിലെ ഗണപതി ഹോമം, ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവ നടക്കും. തുടർന്ന് ആത്മീയ ആചാര്യൻ ഡോക്ടർ TS വിജയൻ തന്ത്രി പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12:15 TS വിജയൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ നിർവഹിക്കും. തുടർന്ന് കലശാഭിഷേകം, മംഗളപൂജ, അമൃതഭോജനം എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന പ്രതിഷ്ഠാ മഹോത്സവ സമ്മേളനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ശാഖാ പ്രസിഡന്റ് വാടൂർ വിജയൻ അധ്യക്ഷത വഹിക്കും. യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ മുഖ്യാതിഥിയായിരിക്കും. കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ദീപം തെളിയിക്കും. ഡോക്ടർ TS വിജയൻ തന്ത്രി അനുഗ്രഹ പ്രഭാഷണം നടത്തും. യോഗം കൗൺസിലർ ജയന്തൻ പുത്തൂർ, അസിസ്റ്റന്റ് സെക്രട്ടറി ബേബിറാം എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. യോഗം മുൻ കൗൺസിലർ KK ബിനു, യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി വൈസ് ചെയർമാൻ സജീവ് കുമാർ കല്ലട, മാള യൂണിയൻ പ്രസിഡന്റ് PK സാബു, സെക്രട്ടറി CD ശ്രീലാൽ, യോഗം ബോർഡ് മെമ്പർ രജീഷ് മാരിക്കൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ ശില്പി ബെന്നി പണിക്കർ, മാധ്യമപ്രവർത്തകൻ EP രാജീവ്, KT ഫ്രാൻസിസ്, ER മോഹനൻ എന്നിവരെ ചടങ്ങിൽ വച്ച് ആദരിക്കും. അറിയിപ്പ്. മാള ഗ്രാമപഞ്ചായത്ത് 2016-17 വർഷത്തിൽ അടയ്ക്കേണ്ട എല്ലാ നികുതികളും 31 മാർച്ചിനകം അടയ്ക്കേണ്ടതാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കലാഭവൻ മണി മണ്ണിൽ ഉറച്ചുനിന്ന കലാകാരനാണെന്ന് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. BPL മുൻഗണനാ ലിസ്റ്റിൽ നിന്നും വെള്ളാംകൂർ പഞ്ചായത്തിലെ അർഹരായിട്ടുള്ളവരെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP രംഗത്ത്. കായിക ഭീകരതയും വളച്ചൊടിക്കുന്ന സൈദ്ധാന്തിക ഭീകരതയും ചേർന്നതാണ് സംഘപരിവാർ ഫാസിസമെന്ന് KEN കുഞ്ഞഹമ്മദ് പറഞ്ഞു. ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.